മനസ്സിലോ? ആഫ്രിക്കയിലുള്ള ഒരു സുവിശേഷ പ്രഭാഷകൻ ഒരു ദിവസം തന്റെ ശുശ്രൂഷയിൽ നേരിട്ട ചില പ്രതിസന്ധികൾ നിമിത്തം വളരെ വേദനിച്ച് നിരാശയോടെ തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. ഭാര്യ പല നിലകളിൽ വന്ന് ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ആ ദൈവദാസൻ ഹൃദയത്തിന്റെ അകത്ത് വലിയ ഭാരത്തോടെ അങ്ങനെ വീണ്ടും ഇരിക്കാൻ തുടങ്ങി. ഭാര്യ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. കാരണം താൻ അതീവ ദുഃഖിതനായി ഭവനത്തിന്റെ അകത്ത് ഇരിക്കുക. ചില ദിവസങ്ങൾ ഇത് തുടർന്നപ്പോൾ ഭാര്യ ഒരു കറുത്ത ഗൗൺ ഇട്ടുകൊണ്ട് തന്റെ അടുക്കൽ വന്നു. ദൈവദാസൻ ചോദിച്ചു, എന്തോ അടി, നിന്റെ ആരെങ്കിലും മരിച്ചുപോയോ? നരം സഹോദരി പറഞ്ഞു, എന്റെ ആരും മരിച്ചിട്ടില്ല. അല്ല പിന്നെ നീ കറുത്ത വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നേ? അത് മരിച്ചത് എന്റെ ആരുമല്ല, ദൈവമാണ് മരിച്ചുപോയത്. ദൈവം മരിച്ചുപോയോ? അതെ, ദൈവം മരിച്ചുപോയി. അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയണേ? അതല്ല, നിങ്ങളിപ്പോ ഇത്രയും നാളും ഈ റൂമിനകത്ത് തന്നെ ഇരിക്കല്ലേ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ദൈവം മരിച്ചുപോയെന്ന്. കാരണം നിങ്ങൾ തന്നെയാണ് പ്രസംഗിച്ചത് നമ്മുടെ തിന്മകളൊക്കെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ആ ദൈവം ഇപ്പൊ ജീവനോട് ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളുടെ ഈ തിന്മകളെ നന്മയാക്കി ദൈവം മാറ്റിയനല്ലോ. ഏതായാലും ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കിനും ആ ദൈവദാസിന്റെ ഹൃദയത്തിന്റെ അകത്ത് ചൂട് പിടിച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് ഉച്ചത്തിൽ തന്റെ കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അവിടെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇല്ല, എന്റെ ദൈവം മരിച്ചിട്ടില്ല. ഈ തിന്മയും എന്റെ നന്മയ്ക്കാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവമുഖത്തേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ ഈ നമ്മുടെ പ്രതിസന്ധികളെ നോക്കുന്നതാണ് നമ്മുടെ നിരാശയ്ക്കും നമ്മുടെ വേദനയ്ക്കും ഒക്കെ കാരണം. എന്നാൽ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ നോക്കാതെ സകലത്തെയും കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുക, ആ ദൈവമുഖത്തേക്ക് നോക്കുക, നമ്മൾ ആരും നിരാശരായി തീരത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നിരാശരായി തീരാതെ, വേദനിക്കാതെ, ഞങ്ങൾ ഭാരം അനുഭവിക്കുന്നവരായി തീരാതെ കർത്താവേ അങ്ങയുടെ മുഖത്ത് നോക്കി വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.